ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീജ്ന. അപ്പൊ അതിമനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ ആന്തൂറിയം. അപ്പൊ ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളർത്താനും ഒരുപാട് കെയറോ കാര്യങ്ങളൊന്നും നൽകാതെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു സുന്ദരി കുട്ടിയാണ് നമ്മുടെ ആന്തൂറിയ അല്ലെ. അപ്പൊ ഇത് നമ്മുടെ ശൈല ചേച്ചീന്റെ വീട്ടിലത്തെ കുറച്ച് ആന്തൂറി ചെടികളാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ ഒക്കെ റെഡ് കളറാണ് കേട്ടോ, പ്രത്യേകിച്ച് കളർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആ ഒരു ഫ്ലവറ് നല്ല ഗ്രീൻ കളറിലുള്ള ലീഫും അതേപോലെ നല്ല റെഡ് കളറിലുള്ള ആ ഫ്ലവറും ശരിക്കും ഒരു ഭംഗി തന്നെ കേട്ടോ. ഫ്രണ്ടിൽ നമ്മളെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ആന്തൂറി ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചട്ടിയിലാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ആന്തൂറി ചെടി നമ്മൾ ചട്ടിയിലൊക്കെ നടുന്ന സമയത്താണ് നല്ലോണം ഉണ്ടാവുക. ഇപ്പൊ മണ്ണിൽ നമ്മൾ മുറ്റത്തൊക്കെ നടുമ്പോൾ അത്ര ആ ഒരു ചെടി അത്ര ഒരു പെർഫെക്റ്റ് ആവില്ല. ശരിക്കും നമ്മൾ അത് നല്ല രീതിയിൽ, അപ്പൊ ഞാൻ കുറെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മളെ വീട്ടിലത്തെ ആന്തൂറി ചെടികളൊക്കെ വളർത്തുന്നതും അതുപോലെ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പൊ കാണാത്ത കൂട്ടുകാർക്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിന് നൽകുന്ന പോട്ടി മിക്സ് ഒന്ന് പറയാം. അപ്പൊ നമ്മുടെ ചേച്ചിയാണെങ്കിലും കൊടുക്കുന്ന പോട്ടി മിക്സ് ചാണകപ്പൊടി, മണ്ണ്, മണല്, അപ്പൊ അത് ഈക്വൽ ആയിട്ട് എടുത്തിട്ടാണ് പോട്ടി മിക്സ്. പിന്നെ ഇതിന്റെ ഏറ്റവും അടിവശത്ത് നമ്മുടെ കല്ലോ ചകിരിയോ കട്ട എന്തെങ്കിലും നമ്മുടെ വെള്ളം നല്ല രീതിയിൽ ഊർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കും. പിന്നെ പറഞ്ഞാല് നമ്മുടെ നല്ല ഹോള്, ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ട് നമ്മൾ മസ്റ്റായിട്ട് ആന്തൂറിയൊക്കെ നടുന്ന സമയത്ത് സെലക്ട് ചെയ്യണം. പിന്നെ ഒരുപാട് സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്ത് ഒരിക്കലും നമ്മൾ ഈ ഒരു ആന്തൂറി ചെടി സെറ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാല് ഓവറായിട്ടുള്ള സൺലൈറ്റ് ലഭിക്കുന്ന സമയത്ത് ഇതിന്റെ ലീഫ്, ഫ്ലവർ ഒക്കെ ബേൺ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല നല്ല ഒരു ഷൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു സൺലൈറ്റ് വേണം തന്നെ. പക്ഷെ ഒട്ടും സൺലൈറ്റ് ഇല്ലാതെ നമ്മൾ വീടിന്റെ ഉൾവശത്തൊക്കെ ഈ ഒരു ചെടി സെറ്റ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാല് ചെടി ഫ്ലവറിനൊന്നും കളറോ ഭംഗിയോ ഒരു പുതിയ പുതിയ ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവുകയൊന്നുമില്ല, യാതൊരു തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള സൺലൈറ്റ് ആവശ്യമുള്ള ഒരു ശരിക്കും ഒരു 50% സൺലൈറ്റ് ആവശ്യമുള്ള ഒരു ചെടി തന്നെയാണ് നമ്മുടെ ആന്തൂറിയം. പിന്നെ ഇവിടെ ചേച്ചി ആന്തൂറി ചെടികൾക്ക് നൽകുന്ന ഒരു വളംന്ന് പറയുന്നത് നമ്മുടെ സ്ലറിയാണ് കേട്ടോ. കിച്ചൺ വേസ്റ്റിലെ സ്ലറിയാണ് ഇവർ കൂടുതലായിട്ട്, അത് കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ, ആ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പോട്ട് നല്ല ഡ്രൈ ആയിരിക്കുന്ന മണ്ണ് തൊട്ട് നോക്കുക. ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ സ്ലറി എടുത്തിട്ട് എക്സ്ട്രാ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് നല്ലോണം നേർപ്പിച്ചിട്ടാണ് ഈ ഒരു ആന്തൂറി ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 15 ദിവസം കൂടുമ്പോഴും 10 ദിവസം കൂടുമ്പോഴൊക്കെ ഇവർ ഇടവിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇനിയിപ്പം നിങ്ങൾക്ക് കിച്ചൺ വേസ്റ്റ് ഒക്കെ ഉണ്ടാക്കി സ്ലറി ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ സിമ്പിളായിട്ട് കുറച്ച് കഞ്ഞീൻ്റെ വെള്ളമോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വാട്ടറോ എടുത്തിട്ട് അതിൽ കുറച്ച് നിങ്ങളെ നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റൊക്കെ ഇട്ട് വെക്കുക. ഒരു 2-4 ദിവസം ഇട്ട് വെക്കുമ്പോഴേക്കും നല്ലോണം പുളിക്കും. അത് എന്നിട്ട് നല്ലോണം ആ വെള്ളം കുറച്ച് എടുത്തിട്ട് എക്സ്ട്രാ വെള്ളം ഡൈലൂട്ട് ചെയ്യുക. അതിലേക്ക് ഒരു കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ടെങ്കിലും പ്ലാന്റ്സിന് നല്ലതാണ്, ചെടികളെ വളരാനും ചെടികളിൽ പൂക്കാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ശർക്കര. ഇപ്പൊ ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. ഇനിയിപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ തേങ്ങ വെള്ളം ഉണ്ടല്ലോ. അപ്പൊ ദിവസം നമ്മൾ തേങ്ങ ഒക്കെ എടുക്കുന്നതാണല്ലോ. അപ്പൊ ആ ഒരു തേങ്ങാവെള്ളം നമ്മളെടുത്ത് ഇതിന്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ എടുത്ത ദിവസത്തെ തേങ്ങാവെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൽ നല്ലോണം പൊട്ടാഷ്യമാണ് അടങ്ങിയിട്ടുള്ളത്. അത് ചെടികളിൽ പൂക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. അപ്പൊ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ എടുത്ത് വെച്ചിട്ട് പുളിപ്പിച്ചിട്ടുള്ള തേങ്ങാവെള്ളം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രാ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് നല്ലോണം നേർപ്പിച്ചിട്ട് വേണം ചെടികളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ നല്ലോണം നൈട്രജൻ ആണ് അടങ്ങുന്നത്. അപ്പൊ രണ്ടും നല്ല ഗുണകരമാണ് നമ്മുടെ പ്ലാന്റ്സിന്. ഇത് ഇന്ന നമ്മുടെ ആന്തൂറിയത്തിന് മാത്രമല്ല, ഞാൻ കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം നല്ലോണം ഡൈലൂട്ട് ചെയ്യുക. പുളിപ്പിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ ആണെങ്കിലും സ്ലറിയും ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗുണത്തിനേക്കാൾ ദോഷമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് പറയുന്ന വെള്ളം നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ നിങ്ങൾ ഈ ആന്തൂറി ചെടിക്കൊക്കെ വെള്ളം തളിച്ചു കൊടുക്കുക ഫ്ലവറിലും ലീഫിലൊക്കെ. അതെന്തിനാന്ന് വെച്ചാല് നല്ല ഫ്രഷ് ആയിട്ടും ചെടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ പ്രത്യേകിച്ചും ചൂട് സമയമാണല്ലോ,
ചൂട് സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെടി നല്ലോണം വളരുകയും ചെയ്യും. പെട്ടെന്ന് പെട്ടെന്ന് ഇതിന് അടിവശത്തിലൊക്കെ നമുക്ക് ബേബി പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും. പിന്നെ പോട്ടി മിക്സ് ആണ് ചെടികളിൽ ഈ ഒരു ബേബി പ്ലാന്റ്സ് ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ പോട്ടി മിക്സിൽ നമുക്ക് ഇതുപോലെ നല്ല കിടിലം വളങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ചെടി നല്ലോണം വളരാനും അതുപോലെ ഇതിലൊക്കെ നല്ലോണം കളർഫുൾ ആയിട്ട് ഫ്ലവർ ഒക്കെ നിറയാനൊക്കെ സഹായിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്നും മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.